ഈ ചാനൽ ഇപ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു. ദക്ഷിണ കൊറിയയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഹോളിഡേ ദ്വീപാണ് ജെജു ദ്വീപ്. ഇവിടുത്തെ സന്ദർശകരിൽ 70% ആഭ്യന്തര യാത്രക്കാരായതുകൊണ്ട് ദക്ഷിണ കൊറിയയുടെ ഹവായ് എന്ന വിളിപ്പേര് കൂടി ഇതിനുണ്ട്. വെള്ളച്ചാട്ടങ്ങൾ, വെള്ള മണൽ ബീച്ചുകൾ, സജീവമല്ലാത്ത അഗ്നിപർവ്വതം, ദക്ഷിണ കൊറിയയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം തുടങ്ങി ഒട്ടേറെ കാഴ്ചകളാൽ സമ്പന്നമാണ് ഈ ദ്വീപ്. ലോകത്തിലെ പുതിയ 7 അത്ഭുതങ്ങളിൽ ഒന്നു കൂടിയാണ് ഈ ദ്വീപ്. ഭൂമിശാസ്ത്ര അത്ഭുതം കൂടിയാണിത്. എന്നാൽ ഈ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യം കൊണ്ടുകൂടിയാണ് ഈ ദ്വീപ് ലോകപ്രസിദ്ധമായിരിക്കുന്നത്. അതാണ് സെക്സ് തീം പാർക്കായ ലവ്ലാൻഡ്. ഇന്ദ്രിയതയെയും ലൈംഗികതയെയും അടിസ്ഥാനമാക്കിയുള്ള തീം പാർക്കാണ് ജെജു ലവ്ലാൻഡ്. ലൈംഗിക പ്രമേയമായ ഒരു ശില്പ പാർക്കായതിനാൽ ലൈംഗികതയെക്കുറിച്ചുള്ള പരമ്പരാഗത വിലക്കുകൾ ഇവിടെ ലംഘിക്കുന്നു. 2002 ഹോങ്കിങ് സർവകലാശാലയിലെ നിരവധി കലാകാരന്മാരും ബിരുദധാരികളും ചേർന്നാണ് ഇത് സൃഷ്ടിച്ചത്. ലവ്ലാൻഡിനുള്ളിൽ മൊത്തം 140 ഇൻസ്റ്റാളേഷനുകളുണ്ട്. വിവിധ തരം ലൈംഗികതയുമായി ബന്ധപ്പെട്ട നിരവധി മിനിയേച്ചറുകളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ഇതിൽ പഴയ കാലത്തെ ലൈംഗികത, ന്യൂജൻ വേർഷൻ, സെക്സ് തുടങ്ങി ലൈംഗികതയുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ പല ശില്പങ്ങളിലും ചിത്രങ്ങളിലുമൊക്കെ കാണാം. സെൽഫിയും ചിത്രങ്ങളുമെല്ലാം എടുക്കാൻ കഴിയുന്ന നിരവധി ഫോട്ടോ സോണുകൾ വരെയുണ്ട് ഇവിടെ. എന്നാൽ ഈ പാർക്കിലേക്ക് പ്രവേശിക്കാൻ ഒരു നിബന്ധനയുണ്ട്. അതായത് സന്ദർശകർക്ക് കുറഞ്ഞത് 18 പ്രായമുണ്ടായിരിക്കണമെന്നാണ് നിബന്ധന. പ്രായപൂർത്തിയാകാത്തവർ പാർക്കിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. സെക്സിൻ്റെ എല്ലാ തരത്തിലുമുള്ള കാഴ്ചകൾ ഈ പാർക്കിൽ കാണാം. അതുതന്നെയാണ് ഇതിൻ്റെ കാരണം. ആരുമൊന്ന് നാണിച്ച് പോകുന്ന തരത്തിലുള്ള ശില്പങ്ങളും പ്രദർശനങ്ങളുമാണ് ഈ പാർക്കിലുള്ളത്. മുതിർന്നവർ പാർക്കിൽ ചുറ്റിക്കറങ്ങുന്ന സമയം കുട്ടികൾക്ക് പ്രത്യേക കളിസ്ഥലത്ത് സമയം ചെലവഴിക്കാം. കുറേ ശില്പ പ്രദർശനം കൂടാതെ ഇൻഡോർ സെക്സ് മ്യൂസിയവും പാർക്കിലുണ്ട്. സൈൻ ബോർഡുകളിൽ പോലും സെക്സി സിമ്പലും. യാഥാസ്ഥിതിക ഏഷ്യൻ സംസ്കാരത്തിൻ്റെ മുൻപിൽ ഇതുപോലുള്ള ഒരു പാർക്ക് പ്രവർത്തിക്കുന്നത് നിരവധി വിമർശനങ്ങൾക്കും ഇടവരുത്തിയിട്ടുണ്ട്. ദക്ഷിണ കൊറിയൻ സംസ്കാരം ഇപ്പോഴും വളരെ യാഥാസ്ഥിതികമാണെന്ന വസ്തുത നിലനിൽക്കുമ്പോഴും നഗ്നത ഒരു കലാരൂപമാണ് എന്ന് വിളിച്ചു പറയുകയാണ് ഈ പാർക്ക്.